നമസ്കാരം. സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വർഷത്തേക്ക് കടക്കുന്ന നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ധീര ജവാന്മാരെയും സമര നേതാക്കളെയും ഒരു നിമിഷം സ്മരിക്കാം. സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. പക്ഷേ ഇപ്പോൾ ബഹിരാകാശ ഗവേഷണ രംഗത്തും ശാസ്ത്ര രംഗത്തും സാമ്പത്തിക രംഗത്തും ഇന്ത്യ മറ്റു രാജ്യങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വൻ കുതിച്ചുചാട്ടം നടത്തുകയാണ്. ബഹിരാകാശ സാങ്കേതിക രംഗത്ത് വൻ കുതിച്ചുചാട്ടം ഇന്ത്യ നടത്തി. സൈനിക ആവശ്യങ്ങൾക്കായി മൈക്രോസാറ്റ് ആർ, വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി കലാം സാറ്റ്, മറ്റ് ചാന്ദ്രയാൻ ദൗത്യങ്ങളും ഇന്ത്യയുടെ നേട്ടങ്ങളാണ്. മറ്റു രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച ISRO സാമ്പത്തിക പുരോഗതി നേടുന്നു. സഞ്ചാരികളെ ബഹിരാകാശത്തെത്തിക്കാൻ ഉള്ള ഗഗൻയാൻ പദ്ധതിയാണ് ISRO പുതിയ പദ്ധതി. പ്രതിരോധ രംഗത്ത് 2024-25 ആകുമ്പോൾ 35,000 കോടിയുടെ കയറ്റുമതിയാണ് നമ്മുടെ ലക്ഷ്യം. എന്നാൽ ഈ നേട്ടങ്ങളെല്ലാം ഉണ്ടെങ്കിലും ചില പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കേണ്ടതുണ്ട്. ആളോഹരി വരുമാനത്തിന്റെ കാര്യത്തിൽ ഇന്ത്യക്ക് 130-ൽ താഴെയാണ് സ്ഥാനം. ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യ 94-ാം സ്ഥാനത്തുമാണ്. ഈ അവസരത്തിൽ, ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ വിദ്യാർത്ഥികളായ നാം എന്തു ചെയ്തു എന്നത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജോൺ എഫ് കെന്നഡിയുടെ വാക്കുകൾ, രാഷ്ട്രം നിങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്തു എന്നതല്ല, നിങ്ങൾ രാഷ്ട്രത്തിന് വേണ്ടി എന്തു ചെയ്തു എന്നാലോചിക്കുക. അതെ, നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. കുഞ്ഞുണ്ണി മാഷ് പാടിയത് ഓർമ്മയില്ലേ? വലിയൊരു ലോകം നന്നാകാൻ ചെറിയൊരു സൂത്രം കാതിലോതാം ഞാൻ, സ്വയം നന്നാവുക. പൊതുമുതൽ സംരക്ഷിക്കുക, ജനാധിപത്യത്തിന്റെ കാവലാളാകുക, മതസൗഹാർദ്ദം സംരക്ഷിക്കുക, ഇത് നമ്മുടെ പ്രതിജ്ഞയായി സ്വീകരിക്കണം. 2030-ൽ നമ്മുടെ രാജ്യം വലിയൊരു ബിസിനസ് ഹബ്ബാകുമെന്നാണ് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. ഈ വളർച്ച എപ്രകാരമാണ് എല്ലാവരിലേക്കും പങ്കുവെക്കുന്നത് എന്നതിലാണ് കാര്യം. ഒരു രാജ്യത്തെ അവസാനത്തെ ആളുടെയും കണ്ണീരൊപ്പുക എന്നതാണ് ഒരു രാജ്യത്തിന്റെ ധർമ്മം എന്ന ഗാന്ധിജിയുടെ വാക്കുകൾ ഓർമ്മിക്കുക. എല്ലാവർക്കും വിദ്യാഭ്യാസം, എല്ലാവർക്കും തൊഴിൽ, എല്ലാവർക്കും ആരോഗ്യം, കുടിവെള്ളം, വൈദ്യുതി എന്നിവയാകട്ടെ നമ്മുടെ ലക്ഷ്യം. നല്ലൊരു ഭാരതം കെട്ടിപ്പടുത്തുക, അതിൽ പങ്കാളിയാകുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. അതുതന്നെയാകട്ടെ നിങ്ങളുടെയും ലക്ഷ്യം. എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.